വനവിഭവങ്ങൾ ശേഖരിച്ച് ഔഷധങ്ങൾ ഉണ്ടാക്കി ജീവിത വരുമാനം കണ്ടെത്തിയ ആദിവാസി യുവതി യുവതലമുറയ്ക്ക് മാതൃകയാകുന്നു. മല്ലപ്പള്ളി താലൂക്കിൽ എഴുമാറ്റൂർ വില്ലേജിൽ വേലമ്പറമ്പ് അംബേദ്കർ കോളനി വീട്ടിൽ സുജാത ചന്ദ്രനാണ് ജോലി തേടി അലയുന്ന വിദ്യാസമ്പന്നരായ യുവതീ യുവാക്കൾക്ക് മാതൃകയാവുന്നത്. ഷുഗറിൻ്റെ ഉണ്ട്, കൊളസ്ട്രോളിൻ്റെ, പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ട്, കുന്തിരിക്ക ഉണ്ട്, തേനുണ്ട്, പിന്നെ കൂപ്പൊടിയുണ്ട്, പയസിനുള്ള മരുന്നുണ്ട്. വനഭവ വനത്തിലെ പച്ചമരുന്നുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഉള്ള ഇല്ലാത്ത നല്ല ശരീരത്തിന് ആവശ്യമായ യാതൊരു കെമിക്കലും ഇല്ലാത്ത പച്ചമരുന്നാണ്. കൂലിവേലക്കാരനായ തന്റെ ഭർത്താവ് എ ബി ചന്ദ്രനോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും മരുന്ന് വാങ്ങാനെടുത്ത 100 രൂപയാണ് സുജാതയുടെ ജീവിതം മാറ്റിമറിച്ചത്. പണം എടുത്തതിന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശകാരം സ്വന്തമായി വരുമാനം കണ്ടെത്തുകയെന്ന ലക്ഷ്യം എഴുമാറ്റൂർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് അംഗമാക്കി. 4-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള തനിക്ക് മറ്റു ജോലികൾ ലഭിക്കില്ല എന്ന് ഉറപ്പിച്ച സമയത്തായിരുന്നു ഈ മാറ്റം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ലഭിച്ച ആദ്യത്തെ 900 രൂപ കൊണ്ട് തന്റെ ജന്മസ്ഥലമായ അടിച്ചിപ്പുഴയിൽ നിന്നും 800 രൂപയ്ക്ക് ആദിവാസി സൊസൈറ്റി വഴി വനവിഭവങ്ങൾ മേടിച്ച് ചെറിയ സംരംഭത്തിന് തുടക്കമിട്ടു. ആദ്യ നാളുകളിൽ വീടുകൾ കേന്ദ്രീകരിച്ചു മരുന്നുകളുടെ വിപണനം നടത്തി. തുടർന്ന് ശ്രീഭദ്ര കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തി സംരംഭ യൂണിറ്റ് വിപുലീകരിച്ചു. 2023 ജൂൺ 27 അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ കാനനം വനവിഭവ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വനമേഖലയായ നിലയ്ക്കൽ, അട്ടത്തോട്, മൂഴിയാർ എന്നിവിടങ്ങളിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ച് ഇവ ഔഷധങ്ങളാക്കി. കൂവപ്പൊടി, ഇത് നാട്ടിൻപുറത്തുള്ള പിന്നെ തരിശു ഭൂമിയിലുണ്ടാകുന്ന കൂവയാണ്. മനുഷ്യരെല്ലാം പിഴുതെറിഞ്ഞ് കളയുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ അത് പറിച്ചു കൊണ്ടുവന്ന് അത് കഴുകി അരിഞ്ഞ് മിച്ചിക്കകത്ത് അടിച്ച് തോർത്തിനകത്ത് അരിച്ച് 8 ദിവസം നമ്മൾ വെള്ളം ഊറ്റി മാറ്റി അങ്ങനെ ശുദ്ധീകരിക്കുമ്പോഴത്തേക്ക് നല്ല കൂവപ്പൊടി കിട്ടും. ഇത് നമുക്ക് ഓട്സിനകത്ത് കാച്ചി കുടിക്കാം. ഉദരസംബന്ധമായിട്ടുള്ള എരിച്ചില്, പുകച്ചില് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഉപയോഗിക്കാം കൂവപ്പൊടി. ഇത് നല്ലൊരു പിന്നെ പ്രകൃതിയുമായിട്ടും നല്ലൊരു ആയുർവേദ ത്തിന്റെ ഒരു നല്ല ഇത് പ്രോജക്റ്റാണ്. ഇതിനകത്ത് 2-3 കഷ്ണമായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ഉഷ്ണം, പരവേശം, ക്ഷീണം അതിനൊക്കെ നല്ലതാണ്. കല്ലൂർ വഞ്ചി, കിഡ്നി സ്റ്റോണ്, മൂത്രത്തിൽക്കല്ല് അങ്ങനെയുള്ളതിനൊക്കെ നല്ല പ്രയോജനമാണ്. ഷുഗറിനായി പൊൻകരണ്ടിയും മൂത്രത്തിൽക്കല്ലിനായി കല്ലൂർ വഞ്ചിയും മഴക്കാലപൂർവ്വ രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കുമായി കുന്തിരിക്കവും പൾസിനായി കാട്ടുചേനയും വൻതേൻ, ചെറുതേൻ, കോൽതേൻ, നൊടിയൻ തേൻ, പെരുന്തേൻ എന്നിങ്ങനെ 5 കൂട്ടം തേനുകളും ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് കൂവപ്പൊടി, താരൻ, തലവേദന, ഉറക്കക്കുറവ് എന്നിവയ്ക്കായി 21 കൂട്ടം ഔഷധ സസ്യങ്ങൾ അടങ്ങുന്ന ധന്വന്തരി എണ്ണയും വേദന സംഹാരിയായി ആദിവാസി കൂട്ടുകുട്ടു കുഴമ്പും രക്തശുദ്ധീകരണത്തിനായി കോലരക്ക്, കുട്ടികൾക്കും മുതിർന്നവർക്കും തേച്ചു കുളിക്കുന്നതിനായി ഇഞ്ച, ആയുർവേദ വിക്സ് എന്നീ ഔഷധ ഉൽപ്പന്നങ്ങളാണ് സുജാതയുടെ വിപണനത്തിലുള്ളത്. ഇതാണ് പൈമരത്തിന്റെ കറ. അത് പിന്നെ വനത്തിലെ ദേശത്തുണ്ടാകുന്ന ഒരു പൈമരത്തിന്റെ കറയാണ്. ഇത് ഒരു റബ്ബർ വെട്ടതുപോലെ ഒരു കണക്കിനകത്ത് അത് കൊത്തിവെക്കും. കൊത്തിവെക്കുമ്പോൾ ഊറി വന്ന് ഇങ്ങനെ ഒത്തിരി വലിയ കട്ടയായിട്ട് അത് നമുക്ക് ഈ പുറയിൽ നിന്ന് വേണേൽ വലിയ പല രീതിക്കുള്ള പ്രതിമ ഉണ്ടാക്കാനും പല രൂപങ്ങൾ ഉണ്ടാക്കാനും പറ്റിയ കറയാണിത്. ഇത് തപ്പിക്കുമ്പോൾ നമുക്ക് അണുനാശിനി അല്ലാതെ അതുപോലെ തന്നെ നയിക്ക, മീൻ്റ, കൊതുക് അങ്ങനെയുള്ള പകർച്ചവ്യാധിക്കും നല്ലതാണ്. അതുപോലെ നല്ല ലൈറ്റ് മണമാണ്, കടും മണമല്ല, ലൈറ്റ് മണമാണ്. ഇത് കുപ്പിച്ചിൽ പോലെ പൊട്ടുന്നതാണ്. നമ്മൾ തുണിക്കകത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ചിറ്റ കൊണ്ട് പിന്നെ വയ്ക്കുമ്പോൾ കളക്കണ്ട പോലെ പൊടി പൊടിച്ചിട്ട് ഒരു ശകലയിട്ട ചവതി, ഒത്തിരി ഇടല ഒരു ശകലയിട്ട ചവതി, നല്ല മണമാണ്. ഈച്ചയും മിണ്ടും കൊതുകും പല്ലി പല്ലി വരെ പോകും. ഷുഗറിൻ്റെ മരുന്ന്, ഷുഗറിൻ്റെ മരുന്ന് ഇതാണ്. പൊൻകരണ്ടി ഏകനായകൻ കൊണ്ട് ഇത് ഇല വേരെ, ഇല, തണ്ട്, ഇല, സകലതും നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതാണ് ഇത്. ഇത് ഇത് പച്ചയ്ക്ക് നമ്മൾ വെച്ചോണ്ടിരുന്നത് അതിൻ്റെ അകത്ത് പ്രതിരോധ ശക്തിയുള്ള ഗുണം ഉണ്ടാകുന്നത്. ഈ പൊൻകറിയിൽ പറയാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഗംഭീര ഈ പൊൻ കളറ്. ഇതാണ് നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന നമുക്ക് ഔഷധം ഉണ്ടാകുന്നത്. ഇതാണ് പൊൻകരണ്ടി. ഇത് നമ്മൾ ഒരു കഷ്ണം ആയിട്ട് നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് ഒരു കഷ്ണം ആയിട്ട് കരിങ്ങാലിക്ക് പകരം നമ്മൾ വെന്ത് വെള്ളം കുടിച്ചാൽ ഷുഗറിന്, കൊളസ്ട്രോളിന് നമ്മൾ പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതാണ്. നമ്മൾ വിചാര ഒരു കാര്യമല്ല. ഇന്ന് എനിക്ക് 2 പേര് വിളിച്ചിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പം ഷുഗറിനെ കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന
സകല പ്രതിരോധത്തിനും പ്രതിരോധ ശക്തി ഉണ്ടാകുന്നതാണ് ഇത്. പൊൻകരടി എന്ന് പറയും, സംസ്കൃതത്തില് ഏകനായകം എന്ന് പറയും. കോട്ടയം കൊല്ലം സരസ് മേളകളിലും കോഴിക്കോട് വനിതാ കോർപ്പറേഷനിലും തിരുവനന്തപുരം കേരളീയം പരിപാടിയിലും പത്തനംതിട്ടയിൽ എന്റെ കേരളം പരിപാടിയിലും സംസ്ഥാന നഗരിയായ ഡൽഹിയിൽ 16 ദിവസം നടന്ന അതിജീവിക സരസ് മേളയിലും സുജാതയുടെ ഔഷധ വിപണനം ശ്രദ്ധേയമായി. 3 സെന്റ് കോളനിയിൽ കഴിയുന്ന സുജാതയ്ക്ക് പുതുതലമുറയോട് പറയാനുള്ളത്, പാരമ്പര്യ സ്വത്തോ സർക്കാർ ജോലിയോ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതമാകൂ എന്ന തോന്നൽ കളഞ്ഞ് മാന്യമായ ഏത് ജോലി ചെയ്താലും വരുമാനം നമ്മളിലേക്ക് എത്തിപ്പെടും എന്നതാണ്. ജീവിതമാർഗം എന്ത് ചെയ്യണമെന്ന്, കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലാത്ത കാര്യം എന്ത് ചെയ്യണമെന്നുള്ള ഒരു ജീവിതമാർഗത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആദിവാസികളുടെ അവരുമായിട്ടുള്ള സഹകരണത്തിൽ കൂടെ മനസ്സിലായി പച്ചമരുന്ന് ഇന്നേ ഇന്ന പ്രയോജനമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അതാണ് ഒരു സംരംഭമാക്കി മാറ്റാനായിട്ട് ഒരു വെറൈറ്റി. ഒരു മനുഷ്യന് അതിൽ ദോഷമില്ലാത്തതാണ്, ഗുണമുള്ളതായതുകൊണ്ട് അതൊരു ജീവിതമാർഗത്തിന് സ്വന്തമാക്കി തീർക്കാനായിട്ട്. ഇത് മൂഴിയാറ് അങ്ങമൂഴി തണ്ണത്തോടെ പിന്നെ അട്ടത്തോടെ നിലയ്ക്കൽ അങ്ങനെയുള്ള ആദിവാസി മേഖലയിൽ നിന്ന് വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന ആദിവാസികളിൽ നേരിട്ട് എടുക്കുന്നതാണ്.